ഒരു ആറുമാസം മുമ്പ് എൻ്റെ ലോങ് ടേം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു ആറുമാസ കാലയളവിൽ കുറേ അധികം മാറ്റങ്ങൾ സംഭവിച്ചു. അന്ന്, അതായത് ആറുമാസം മുമ്പ്, നിഫ്റ്റി ഏകദേശം 10,000 റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് താഴേക്ക് വന്നു, 15,000 ലെവൽ വരെ പോന്നു. ഇപ്പോൾ നിലവിൽ ഏകദേശം 16,000 റേഞ്ചിലാണ് നിഫ്റ്റി ഉള്ളത്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ അതനുസരിച്ച് കുറേ മാറ്റങ്ങൾ വരുത്തി. കുറേ അധികം സ്റ്റോക്കുകൾ ഞാൻ വിറ്റ് ഒഴിവാക്കി. HDFC ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ സൊമാറ്റോ, പിന്നെ മണപ്പുറം ഫിനാൻസ്, SBI കാർഡ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഞാൻ മുൻപ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോക്കുകൾ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി പല സ്റ്റോക്കുകളുടെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആറുമാസം മുമ്പ് ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഞാൻ നിക്ഷേപം നടത്തിയിരുന്നത് ഏകദേശം 188,000 രൂപയായിരുന്നു. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഏകദേശം 300,000 രൂപയോളം ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ എൻ്റെ ആ ഒരു റിട്ടേൺ കാണിച്ചിരുന്നത് ഏകദേശം 56%. ഏകദേശം ആ ഒരു 188,000 രൂപക്ക് ഏകദേശം 100,000 രൂപയോളം ആ ഒരു സമയത്ത് പ്രോഫിറ്റ് കാണിച്ചിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ആറുമാസ കാലയളവിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുണ്ട്. ആ ഒരു 56% റിട്ടേൺ എന്നുള്ളത് കുറഞ്ഞിട്ട് ഏകദേശം 23% ആയിട്ടുണ്ട്. എങ്കിലും എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോഴും പ്രോഫിറ്റിൽ തന്നെയാണ്, ലോസിലേക്ക് പോയിട്ടില്ല. ഞാൻ പുതിയതായി എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത ചില സ്റ്റോക്കുകൾ ലോസിലാണെങ്കിലും ഒരു ഓവറോൾ റിട്ടേൺ നോക്കുമ്പോൾ പോർട്ട്ഫോളിയോ പ്രോഫിറ്റിൽ തന്നെയാണ്. എൻ്റെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയാം, എൻ്റെ മെജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കാണ്. അതാണ് എൻ്റെ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ഞാൻ സ്റ്റോക്കുകളിൽ രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഒന്ന് ലോങ് ടേം പോർട്ട്ഫോളിയോ, മറ്റൊന്ന് ഷോർട്ട് ടേമിലേക്ക് ഞാൻ പല പല സ്റ്റോക്കുകളിലും നിക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ ഓഹരി വിപണിയിൽ ഈ മൂന്ന് മാർഗ്ഗങ്ങളിലൂടെ ഞാൻ നിക്ഷേപം നടത്തുന്നുണ്ട്. പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം സൂചിപ്പിച്ചതുപോലെ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കാണെങ്കിൽ കൂടി മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഞാൻ അതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. എൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് Paytm മണിയിലാണ്. Paytm മണിയെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ Paytm മണിയിൽ ഒരു ഓഫറുണ്ട്. Paytm മണിയിൽ നമുക്ക് സൗജന്യമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും. KYC ചാർജ് വരുന്നില്ല, 0 ചാർജാണ്. മുൻപ് ചാർജബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ മാസത്തെ പ്ലാറ്റ്ഫോം ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. പിറ്റേ മാസം മുതൽ, അതായത് നെക്സ്റ്റ് മന്ത് മുതൽ, ഡെയിലി 1 രൂപ വീതമാണ് പ്ലാറ്റ്ഫോം ഫീസായിട്ട് വരുന്നത്. അതായത് ഇയർലി ഏകദേശം 350 രൂപയോളം പ്ലാറ്റ്ഫോം ഫീസായിട്ട് നൽകണം. ഡിമാറ്റ് അക്കൗണ്ട് സൗജന്യമാണ്, ലൈഫ് ടൈം ഫ്രീ ആണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ Paytm മണിയിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാം, എങ്ങനെ ഒരു സ്റ്റോക്ക് വിൽക്കാം, അങ്ങനെയുള്ള പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി എൻ്റെ ലോങ് ടൈം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ റിവ്യൂയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തേത്, ഈ ഒരു ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നമുക്ക് ഇത്ര പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് കിട്ടും എന്നൊന്ന് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റില്ല. അതിന് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ നിക്ഷേപം നടത്തി ആ ഒരു എമൗണ്ടിൽ നിന്ന് വരെ നമുക്ക് നഷ്ടം സംഭവിച്ചേക്കും. സോ അത്രത്തോളം നഷ്ടസാധ്യതയുള്ള ഒരു നിക്ഷേപ മാർഗ്ഗമാണ് ഓഹരി നിക്ഷേപം. അതുപോലെ തന്നെ ഈ ഒരു ഓഹരി നിക്ഷേപത്തെ പറ്റി ആരുടെയും സജഷൻസ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മൾ ആ ഒരു ഓഹരിയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ കൂടി ഞാൻ പല സ്റ്റോക്കുകളും കൺസിഡർ ചെയ്തിരിക്കുന്നത് എൻ്റെ ആ ഒരു റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ ഡിഫറൻ്റ് ആയിരിക്കും. സോ ഒരിക്കലും ബ്ലൈൻഡായിട്ടും ആരുടെയും റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പെന്നി സ്റ്റോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ആ ഒരു റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതും ഞാൻ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന എമൗണ്ട് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ് ചില സ്റ്റോക്കുകൾ. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിലവിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന പല സ്റ്റോക്കുകളും ഞാൻ ഫ്യൂച്ചറിൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഞാൻ എക്സിറ്റ് ചെയ്തു എന്ന് വരാം. അതൊന്നും പലപ്പോഴും അറിയിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, അതിൻ്റെ റിഫ്ലക്ഷൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 22% റിട്ടേൺ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 300,000 രൂപയാണ്. 299,799 രൂപ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 368,100 ആണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വോളറ്റൈലാണ്. ഏകദേശം 68,500 രൂപയോളമാണ് റിട്ടേൺ കാണിച്ചിരിക്കുന്നത്, ഓവറോൾ റിട്ടേൺ കാണിച്ചിരിക്കുന്നത്. സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഫെഡറൽ ബാങ്ക് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം 630 സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ക്വാണ്ടിറ്റി കൂട്ടുമെന്ന്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയി, ഞാൻ വാങ്ങിയ വിലയിലേക്ക് തന്നെ വന്നപ്പോൾ ഞാൻ പിന്നെയും ആവറേജ് ചെയ്തിരുന്നു. ഏകദേശം അത് 1,000 ക്വാണ്ടിറ്റി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലെ റിട്ടേൺ വരുന്നത് ഏകദേശം 12,000 രൂപയോളമാണ് റിട്ടേൺ കാണിച്ചിരിക്കുന്നത്. ആവറേജ് പ്രൈസ് 84.14 രൂപയാണ്. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 96.40 രൂപയാണ്. പിന്നെ ടാറ്റ സ്റ്റീലുണ്ട്. ടാറ്റ സ്റ്റീല്
ഞാൻ അന്ന് വാങ്ങിയ പ്രൈസിനേക്കാൾ നന്നായിട്ട് ഇടിഞ്ഞു. സ്റ്റീൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ നല്ല രീതിയിൽ ഡൗൺ ആയി. അത് ടാറ്റാ സ്റ്റീലിനെയും ബാധിച്ചു. സോ ഞാൻ താഴേക്ക് വന്നപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി. ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ ഏകദേശം 8 ക്വാണ്ടിറ്റി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 70 ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ഇത് താഴേക്ക് പോകുന്നത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഇത് കൂടുതലായിട്ട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ടാറ്റാ മോട്ടോഴ്സ് ഉണ്ട്, മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. 151 രൂപയിൽ 100 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്. 25,000 രൂപയോളം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ടാറ്റ പവർ, അതിലും ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. 153 ക്വാണ്ടിറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. 80 രൂപ 50 പൈസക്ക് വാങ്ങിയതാണ്. അതും 20,000 സംതിങ് പ്രോഫിറ്റിലാണ്. പിന്നെ ടാറ്റ കെമിക്കൽസ് ഉണ്ട്, 30 സ്റ്റോക്കാണ് കൈവശമുള്ളത്. 550 രൂപക്ക് വാങ്ങിയതാണ്. അതിൻ്റെ നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 824 രൂപയാണ്. പിന്നെ ടൈറ്റാനുണ്ട്, 10 സ്റ്റോക്കാണ് എൻ്റെ കയ്യിലുള്ളത്. 1471 രൂപക്ക് വാങ്ങിയതാണ്. നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 2138 രൂപയാണ്. പിന്നെ ടാറ്റ ടിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പോർട്ട്ഫോളിയോയിലേക്ക്. 50 ക്വാണ്ടിറ്റിയാണ് കൈവശമുള്ളത്. 315 രൂപക്ക് വാങ്ങിയതാണ്. 320 രൂപ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ് ഇതിൽ പല സ്റ്റോക്കുകളിലും. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ്. ഇത് താഴേക്ക് പോകുന്ന കഴിയുമ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു ചെറിയൊരു പെന്നി സ്റ്റോക്കാണ് കെ എം ഷുഗർ മിൽ എന്ന് പറഞ്ഞൊരു ഷുഗർ കമ്പനി. 500 ക്വാണ്ടിറ്റി കൈവശമുണ്ട്. ഞാൻ 33 രൂപ 81 പൈസക്ക് വാങ്ങിയതാണ്. നിലവിലെ പ്രൈസ് 22 രൂപ 85 പൈസയാണ്. ഏകദേശം 2500 രൂപ ലോസിലാണ്. പിന്നെ പുതിയതായിട്ട് ആഡ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് ബജാജ് കൺസ്യൂമർ കെയർ. 100 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 140 രൂപക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ നിലവിലെ പ്രൈസ് 144 രൂപയാണ്. പിന്നെ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിൻ്റെ ഒരു 50 ക്വാണ്ടിറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ 150 രൂപക്ക് വാങ്ങിയതാണ്. ഇത് ഞാൻ താഴേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ അലൂമിനിയത്തിലെ മാറ്റമൊന്നുമില്ല, 100 ക്വാണ്ടിറ്റി ആയിരുന്നു വന്നു. 46 രൂപക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 126 റേഞ്ച് വരെയൊക്കെ പോയിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ സ്റ്റീൽ ഇൻഡസ്ട്രി ഫുള്ളായിട്ട് താഴേക്ക് പോകുന്നിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അതിൻ്റെ അകത്തും വന്നു. പിന്നെ ഞാൻ പുതിയതായിട്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൻ്റെ കുറച്ച് സ്റ്റോക്സ് വാങ്ങിയിട്ടുണ്ട്. 100 ക്വാണ്ടിറ്റിയാണ് വാങ്ങി. 68 രൂപക്കാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഒ എൻ ജി സിയുടെ ഒരു 50 ക്വാണ്ടിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി. 126 രൂപക്കാണ് വാങ്ങിയത്. അത് പിന്നെയും ഡൗൺ ആയി. 121 രൂപ വരെ പോയിട്ടുണ്ട്. 215 രൂപ ലോസിലാണ്. പിന്നെ അൻസൽ ബിൽവെൽ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റോക്ക് കൈവശമുണ്ട്. 50 ക്വാണ്ടിറ്റിയാണ്. 85 രൂപക്ക് വാങ്ങിയതാണ്. അത് നഷ്ടത്തിലാണ്. 250 രൂപ. പിന്നെ ട്രേഡൻറ്റിൻ്റെ ഒരു 100 ക്വാണ്ടിറ്റി ഉണ്ട്. അത് 9 രൂപക്ക് വാങ്ങിയതാണ്. അത് ഇപ്പോൾ നിലവിൽ 38 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഇതിൽ പല സ്റ്റോക്കുകളും ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ സ്റ്റോക്കുകളാണ്. അതുകൊണ്ടാണ് ഇതിൽ പലതും ഇപ്പോഴും ലോസിൽ കിടക്കുന്നത്. പിന്നെ 2 ETF കളുണ്ട്. HDFC Gold ETF കൊടക് ബാങ്കിങ് ETF. 2 ETF ഞാൻ കാര്യമായിട്ടൊന്നും നിക്ഷേപം നടത്തിയിട്ടില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ശേഷം മിച്ചം വരുന്ന എമൗണ്ട് ഇതിലേക്ക് ചുമ്മാ എടുത്തിടുന്നതാണ്. എങ്കിലും ഞാൻ ഗോൾഡ് ETFൽ കൂടുതലായിട്ട് ഈ ഒരു വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ അതൊരു Paytm ആപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഓവർവ്യൂ നമുക്ക് ഇതുവഴി അറിയാനായി സാധിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്റ്റോക്കിൽ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ട്. അതുപോലെ ETFൽ ഞാൻ എത്ര രൂപ നിക്ഷേപം നടത്തി, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം ഹോൾഡിംഗ് സ്പ്ലിറ്റിലൂടെ. പിന്നെ താഴെയായിട്ട് മാർക്കറ്റ് ക്യാപ് സ്പ്ലിറ്റ് ഉണ്ട്. ലാർജ് ക്യാപ്പിൽ എത്ര പെർസെൻറ്റേജ് നിക്ഷേപം നടത്തി, മിഡ് ക്യാപ്പിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, സ്മോൾ ക്യാപ്പിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ലാർജ് ക്യാപ്പിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 45% മിഡ് ക്യാപ്പിൽ 36%, സ്മോൾ ക്യാപ്പിൽ 19%. പിന്നെ സെക്ടർ വൈസ് സ്പ്ലിറ്റ് ഉണ്ട്. ബാങ്കിങ് സെക്ടറിൽ എത്ര രൂപ നിക്ഷേപം നടത്തി, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൽ എത്രയുണ്ട്, ഓട്ടോമൊബൈൽ, അങ്ങനെ സെക്ടർ വൈസ് നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ അനാലിസിസ് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കും. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ കൂടുതലായിട്ട് ബാങ്കിങ് സെക്ടർ അതുപോലെ തന്നെ സ്റ്റീൽ സെക്ടറിലൊക്കെയാണ് കൂടുതലായിട്ടും നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പിന്നെ താഴെയായിട്ട് പോർട്ട്ഫോളിയോ വെയിറ്റേജ് ഉണ്ട്. ഓരോ സ്റ്റോക്കിലും നമ്മൾ ഞാൻ നിക്ഷേപം നടത്തിയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ നിലവിൽ ആ ഒരു സ്റ്റോക്കുകളുടെ അവസ്ഥ എന്താണ്. ETF ആണെങ്കിൽ ETFൽ എത്ര രൂപ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ നൽകിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോർട്ട്ഫോളിയോ വെയിറ്റേജ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ വഴി അറിയാം. പിന്നെ പോർട്ട്ഫോളിയോ P&L കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റോക്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിട്ടേൺ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ മൊത്തത്തിൽ
എൻ്റെ ഒരു പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ഇതിലൂടെ അറിയുവാനായി സാധിക്കും. മൊത്തത്തിൽ എത്ര രൂപയാണ് റിട്ടേൺ, അതുപോലെ തന്നെ എത്രയാണ് ലോസ്. ഇപ്പോൾ 79,686 രൂപയാണ് മൊത്തത്തിൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതിൽ ഏകദേശം 11,508 രൂപ ലോസ് ഉണ്ട് ചില സ്റ്റോക്കുകളായിട്ട്. അങ്ങനെ ഒരു ആവറേജ് വരുമ്പോഴാണ് 68,000 രൂപ റിട്ടേൺ ഈ ഒരു പോർട്ട്ഫോളിയോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേടിഎം മണിയുടെ ഒരു അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്ടറിലും എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് പോയിരിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു സെക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് നൽകുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം .com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.